നമസ്കാരം. നേമം മണ്ഡലത്തിൽ ഇക്കുറി ഒ രാജഗോപാലിന്റെ ഇടപെടൽ ബി ജെ പിക്ക് ഗുണം ചെയ്തില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. അതായത് കഴിഞ്ഞ തവണ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ച മണ്ഡലമായിരുന്നു നേമം. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ആദ്യമായി താമര വിരിഞ്ഞത്. താമര വിരിയാൻ വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം അവിടുത്തെ വോട്ടുനില മാത്രം കൊണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയും യു ഡി എഫിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖലയിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് കേവലം 13,000 വോട്ട് മാത്രം നേടിയപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ തവണ അവർക്ക് കിട്ടിയ 18,000 വോട്ടിലേറെയിലുള്ളവയിൽ 6,000 വോട്ട് ചോർന്നത് ബി ജെ പിക്ക് അനുകൂലമായി വരികയും ആ മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ഒ രാജഗോപാൽ നിയമസഭയുടെ പടവുകൾ കയറിയത്. 5 വർഷം പിന്നിടുമ്പോൾ രാജഗോപാലിന്റെ നടപടികൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടി മാത്രമേ നേരിട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വന്ധ്യവയോധികനായ ഒ രാജഗോപാലിനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ നിന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ബി ജെ പിക്കുള്ളിൽ ഉണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും രാജഗോപാലിന്റെ പേര് മാത്രമാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ തോറ്റു തോറ്റു തോറ്റൊടുവിൽ ജനങ്ങളുടെ സിമ്പതി കൊണ്ട് ജയിച്ചു കയറിയ മനുഷ്യനായിരുന്നു രാജഗോപാൽ. അതായത് രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന വട്ടത്തിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ കൈയഴിഞ്ഞ് സഹായിച്ചത്. ബി ജെ പി എന്നാൽ ഈ മണ്ഡലത്തെ കരുതുന്നത് അവരുടെ ഗുജറാത്ത് എന്നാണ്. ആ ഗുജറാത്തിൽ എന്താണ് അവിടുത്തെ എം എൽ എ ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മുഖം ചുളിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പോരാത്തതിന് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഒ രാജഗോപാൽ അധികാരമേറ്റതിനു ശേഷം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താണെന്നു ഒ രാജഗോപാലിനെതിരെ ഉയർന്ന ആദ്യ വിവാദം. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒ രാജഗോപാൽ വോട്ട് ചെയ്തു. എന്തിനാണ് അങ്ങനെ വോട്ട് ചെയ്തു എന്ന് പാർട്ടി ചോദിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതാണ്. ശ്രീരാമൻ കൃഷ്ണൻ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ അങ്ങ് വോട്ട് ചെയ്തു പോയി, അദ്ദേഹത്തിന്റെ ആ മുഖത്തെ ലാളിത്യവും എന്നെ ആകർഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ ബി ജെ പിക്ക് വലിയൊരു കൊട്ടാണ് അതിലൂടെ കിട്ടിയത്. അതായത് ഏറ്റവും വലിയ വർഗശത്രുക്കളായി കാണുന്ന ഇടതുപക്ഷത്തിന് അവരുടെ ആറ്റ് നോറ്റ് കിട്ടിയ ഒരു എം എൽ എ അനുകൂലമായി വോട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം. വിവാദങ്ങളുണ്ടായി, ഉത്തരം പറയാൻ പറ്റാതെ കുടുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വം എത്തി. ഇതിനു പിന്നാലെ ചോദ്യോത്തരവേളയിലൊക്കെ വലിയ വലിയ അബദ്ധങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം ബി ജെ പിക്ക് വലിയ പണി കൊടുത്തൊരു അവസരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കർഷക നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ സർക്കാരിന് അനുകൂലമായി അദ്ദേഹം വോട്ട് ചെയ്തു. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്ന ബില്ലിനെതിരെ അദ്ദേഹം സംസ്ഥാന സർക്കാർ ഈ നിയമത്തിനെ എതിർത്തു കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഒന്ന് ആലോചിക്കണേ, ജയിപ്പിച്ചു വിട്ട പാർട്ടിക്ക് തന്നെ മുട്ടം പണി. ഇത് നടപ്പിലാക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് ഇതിനേക്കാൾ വലിയ പണി കിട്ടാനില്ല. അദ്ദേഹത്തിന്റെ സംഘടനയുള്ള ഒരാൾ തന്നെ പറയുകയാണ്, പ്രധാനമന്ത്രി ആവശ്യമില്ലാത്ത തിടുക്കമാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്, അദ്ദേഹത്തിന് കുറച്ച് ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൂടെ, ചില തെറ്റുകൾ പറ്റിയാൽ തിരുത്തണമെന്നൊക്കെ രാജഗോപാൽ പറയുമ്പോൾ അത് ബി ജെ പിയുടെ തലക്കേറ്റ രണ്ടാമത്തെ അടിയായിരുന്നു. പോരാത്തതിന് പല അബദ്ധങ്ങളും ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചും പല സന്ദർഭത്തിൽ പരിഹസിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇടത് സർക്കാരാണ് നിയമ മണ്ഡലത്തെ അവഗണിച്ചു എന്ന് പറയുന്നു. അദ്ദേഹമായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിശ്രമവേളയിൽ കിട്ടിയ ഒരു അവസരമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ കാര്യമായി അന്ന് വിശ്രമിച്ചു. മണ്ഡലത്തിലൊക്കെ പണിയെടുക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇവത്വമൊന്നും അല്ലല്ലോ. വാർദ്ധക്യത്തിലേക്ക് കടന്ന അദ്ദേഹം എവിടെ എവിടെ ഓടിയെത്താൻ കഴിയും? അദ്ദേഹത്തെ കൊണ്ട് ഒരു ദിവസം ഒരു ചെറിയ പരിപാടിയിലെങ്കിലും പങ്കെടുക്കാൻ പറ്റിയാൽ അത് തന്നെ ഭാഗ്യമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രായം ഏറിയതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ സമയവും വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, പാർട്ടി പ്രവർത്തകരെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല, മണ്ഡലത്തിൽ പാർട്ടിയെ കൂടുതലായി വളർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അദ്ദേഹം ജയിച്ചു, അദ്ദേഹത്തിന്റെ കാര്യം നോക്കി, അദ്ദേഹം ദാ കഴിഞ്ഞു പോകുന്നു. ഈ മണ്ഡലം ഇപ്പോൾ നിലനിർത്തുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു ജനപ്രതിനിധി ഉണ്ടായിട്ട് തങ്ങൾക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യം. പോരാത്തതിന് ഇക്കുറി ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാമെങ്കിൽ ബി ജെ പിക്ക് വലിയ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗുജറാത്ത് എന്നവർ വിശേഷിപ്പിക്കുന്ന ഈ മണ്ഡലത്തിൽ
തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ നേട്ടം ഏകദേശം വോട്ട് നില 2000 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് വളരെ സിമ്പിൾ ആയി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് അശ്രാന്ത പരിശ്രമം നടത്താൻ ഇടതുപക്ഷം ശ്രമിച്ചിരിക്കുന്നത് വി ശിവൻകുട്ടിയെ തന്നെ ഇക്കുറിയും കളത്തിലിറക്കാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ശിവൻകുട്ടി എന്തുകൊണ്ട് കളത്തിലിറക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം ഒന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ കാത്തിരുന്ന് കിട്ടിയ മണ്ഡലത്തിൽ ഇപ്പോൾ ബിജെപിക്ക് നെല്ലിക്കയുടെ അവസ്ഥയാണ് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് അപ്പോൾ മണ്ഡലത്തെ എങ്ങനെ നിലനിർത്തുമെന്ന് അവർ ആലോചിച്ചിട്ടാണ് കുമ്മനത്തെ പോലുള്ള ഏതെങ്കിലും ഒരു പുതിയ വന്ദ്യ വയോധികനെ ഇറക്കാം എന്നുള്ള ആലോചന പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് ഇത്തരത്തിൽ വീണ്ടും ഒരു വയോധികനായ വ്യക്തിയെ രംഗത്തിറക്കിയാൽ അത് ഒരുപക്ഷേ ജയിച്ചു വന്നാൽ തിരിച്ചടിയാകുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരെ പരീക്ഷിച്ചാലോ എന്നും ഇവർ ആശിക്കുന്നുണ്ട് എന്തായാലും നിയമമണ്ഡലത്തെ സംബന്ധിച്ച് ആറ്റ് നോട്ട് കിട്ടിയ ഈ മണ്ഡലത്തെ ഇപ്പോൾ എങ്ങനെ നിലനിർത്തുമെന്നുള്ള പെടാപ്പാടിലാണ് ബിജെപി നേതൃത്വം പി പി മുകുന്ദൻ ഉൾപ്പെടെയുള്ളവർ രാജഗോപാൽ ജയിച്ചു പോയതിനെ തലയിൽ കൈവച്ചാണ് പറയുന്നത് ഇതിനേക്കാളും ജയിക്കേണ്ടിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ജയിച്ചുകൊണ്ട് പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ ഈ നാടിനോ ഒരു ഗുണമുണ്ടാകാത്ത ഒരു എംഎൽഎ ആയി രാജഗോപാൽ മാറിയെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു അബദ്ധം ഇനി പാർട്ടിക്ക് പറ്റരുതെന്നാണ് നേതൃത്വം തന്നെ ഉൾപാർട്ടി ചർച്ചകളിൽ പറയുന്ന ഒരു കാര്യമെന്നും പലപ്പോഴും നേതാക്കന്മാർ അടക്കം പറയുന്നതായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ മണ്ഡലം നിലനിർത്താൻ അരയും തലയും മുറുക്കിയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തിറക്കിയിട്ടുള്ളത് എന്ത് സാഹചര്യം വന്നാലും കൈവിടാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ കോൺഗ്രസ് കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ ഇടതുപക്ഷവും അവരുടെ വോട്ട് കൃത്യമായി പിടിച്ചാൽ ബി ജെ പിക്ക് ഇക്കുറി നിയമത്തെ കാലിടണമെന്നുള്ള കാര്യം ബി ജെ പിക്കാർ തന്നെ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു ജനപ്രതിനിധിയെ കിട്ടിയിട്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ട് അതിനെക്കൊണ്ട് ഈ നാടിനൊരു ഗുണമുണ്ടായില്ല അല്ലെങ്കിൽ പാർട്ടിക്കൊരു ഗുണമുണ്ടാകാത്തത് തന്നെയാണ് തിരിച്ചടിക്കുള്ള കാരണമെന്നാണ് ബി ജെ പി തന്നെ നിലവിൽ വിലയിരുത്തുന്നത്